ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 25 ജൂലൈ 2020. 2020 ജൂലൈയിലെ ഗൽബെങ്കിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റിക്ക് അർഹനായ കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തൻബർഗ്, സ്വീഡൻ. ദക്ഷിണ കൊറിയയുടെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അനാസിസ് 2, ആർമി നേവി എയർഫോഴ്സ് സാറ്റലൈറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം 2, വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. 2020 ജൂലൈയിലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളെ ബാധിച്ച മാൽവെയറാണ് ബ്ലാക്ക് റോക്ക്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് മുന്നോട്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് റെയിൽവേ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിന്റെ വൈസ് ചെയർമാനായി നിയമിതനായ ഇന്ത്യനാണ് അരുൺകുമാർ. 2020 ജൂലൈയിലെ കുടിയേറ്റക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കാനായി പ്രവാസി റോജ്ഗാർ എന്ന സൗജന്യ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ച ബോളിവുഡ് താരം സോനു സൂദ്. 2020 ജൂലൈയിലെ കൽക്കരി ലിഗ്നൈറ്റ് ഖനനം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലെ കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവാണ് വൃക്ഷാരോപൺ അഭിയാൻ. 2020 ജൂലൈയിലെ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ധ്രുവസ്ത്ര. ഹെലികോപ്റ്റർ ലോഞ്ച് നാക് മിസൈൽ, ഹെലീനയുടെ പുതിയ പതിപ്പ്. 2020 ജൂലൈയിലെ എമർജൻസി മെഡിക്കൽ സർവീസ് സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുമായി ധാരണയിലേർപ്പെട്ട രാജ്യമാണ് മാലിദ്വീപ്. യു എൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് 2020, യു എൻ ഇന്റർനാഷണൽ ഇയർ ഫോർ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ 2021, യു എൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കോണമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2021. വൺ സ്റ്റോപ്പ് ഷോപ്പ് പദ്ധതി അടുത്തിടെ അംഗീകരിച്ച സംസ്ഥാന ക്യാബിനറ്റ് രാജസ്ഥാൻ. ദക്ഷിണ കൊറിയയുടെ അടുത്തിടെ വിക്ഷേപിച്ച തങ്ങളുടെ ആദ്യത്തെ സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് അനാസിസ് 2. ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് 2021 ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച് മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ. കരൂർ വൈശ്യ ബാങ്കിന്റെ പുതിയ എം ഡി ആൻഡ് സിഇഒ ആയി നിയമിതനായ വ്യക്തി രാജേഷ് ബാബു ബോണ്ടു. ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നു മുതൽ 2020 ജൂലൈ 20 മുതൽ. ഇന്ത്യയിലെ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലസ് നിലവിൽ വന്നത് ന്യൂഡൽഹി. യുവ ഇന്ത്യ എന്ന പേരിലെ ഒരു സഖ്യം അടുത്തിടെ ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് യുനിസെഫ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2020 എഡീഷൻ ആതിഥ്യം വഹിക്കുന്ന രാജ്യം യു എ ഇ. ദ എൻഡ് ഗെയിം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ഹുസൈൻ സൈദി. എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കെ ഫോൺ. കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി 1061 കോടി രൂപ വായ്പ അനുവദിച്ച ബാങ്ക് നബാർഡ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ ഏത്? ഭാരത്. എസ് ബി ഐ കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസിന്റെ പുതിയ എം ഡി ആൻഡ് സിഇഒ ആയി നിയമിതനാകുന്ന വ്യക്തി അശ്വിനി കുമാർ തിവാരി. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് കോഴിക്കോട്ടിലെ വടകര. വൈദ്യുത ലൈനുകളുടെ ട്രാൻസ്മിഷൻ ടവറുകൾ നിരീക്ഷിക്കാനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ബംഗ്ലാദേശിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദ്വാരസ്വാമി. പ്രഥമ വേൾഡ് ചെസ് ഡേ 2020 ജൂലൈ 20 മുദ്രാവാക്യം ടീച്ച് സം വൺ ഹൗ ടു പ്ലേ ചെസ്. സൂരജ് കഥേ മർദ നെഹി സൺ നെവർ ഡൈസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബൽദേവ് സിംഗ് സത്കനാമ. കോവിഡ് 19 രോഗികൾക്കായി കേരളത്തിലെ രണ്ടാമത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന സ്ഥലം വയനാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മാനന്തവാടി. ആദ്യത്തേത് മഞ്ചേരി മെഡിക്കൽ കോളേജ്. ചബർ റെയിൽവേ പ്രോജക്ടിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കിയ രാജ്യം ഇറാൻ. ലോക ചെസ് ദിനം ജൂലൈ 20. ഐക്യരാഷ്ട്രസഭയുടെ 2020 നെൽസൺ മണ്ടേല പുരസ്കാരത്തിന് അർഹയായവരാണ് മറീന വാഡിയോണസിസും മൊറിസാണ്ട കൊയാട്ടെ. 2020 ഫോർമുല 1 ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ.
കോവിഡ് 19 പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിയുന്ന NSS വോളണ്ടിയർമാർക്ക് 10 വീതം പച്ചക്കറി തൈകൾ അവരവരുടെ വീടുകളിൽ വച്ച് പിടിപ്പിക്കാനായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹരിതകാന്തി. റെയിൽവേയുടെ സ്വകാര്യ ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്ന വർഷം 2023. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ രോഗം ബാധിച്ച് ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ബംഗാൾ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.